ഹായ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് മനസ്സിലായല്ല. ബയോഡൈജസ്റ്റീവ് പോട്ട്, ഇത് ഫില്ല് ചെയ്യണതൊക്കെ ഞാൻ കാണിച്ചു തന്നു, പക്ഷേ ഇതിനകത്ത് വളം എടുക്കണതും വളം ഉപയോഗിക്കണമെന്നും ഞാൻ കാണിച്ചു തന്നില്ല. അന്ന് നമ്മൾ ഇട്ട് വെച്ചതൊക്കെ വളമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു, അപ്പോൾ അന്ന് നിങ്ങളത് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഫില്ല് ചെയ്ത സംഭവമാണ്. ഇത് നമുക്ക് വളം കിട്ടുന്നത്, ഇത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാമല്ലോ. ഈ വളം ഇതിനകത്ത് വളമായിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞ്, 2 മാസത്തിന് മുന്നേ ഞാൻ ചെയ്ത സംഭവമാണ് ഇത്. 45 ദിവസം മതി, 2 മാസം. ഇതിപ്പോൾ 2 മാസമായ വളമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നിറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു, ആ മഴ സമയത്ത് ഇതിനകത്ത് നിറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ഉറുമ്പിൻ്റെ ഇതൊക്കെ വരച്ച് ഇതൊക്കെ ഒന്ന് കത്തിച്ചൊക്കെ കളഞ്ഞതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ തന്നെ ഈ ഉറുമ്പിൻ്റെ ചോക്ക് വരച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഉറുമ്പ് വരില്ല. അപ്പോൾ നമുക്ക് ഇത് അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, അറിയാമല്ലോ മണ്ണിൻ്റെയാണെന്ന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തോടുകൂടി ഇതൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമ്മളിത് അരിക്കാൻ പോവുകയാണ്. അരിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കൊട്ട മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വേറെ പച്ചക്കറിയൊക്കെ കഴുകി എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ വെക്കണം. ഇനിയിപ്പോൾ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് എടുക്കുന്നില്ല, വേറെ ഒന്നിനും എടുക്കുന്നില്ല. ആദ്യത്തേക്ക് ഇനി നമുക്ക് എടുക്കാൻ പറ്റില്ല, അടുക്കളയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, വളമല്ലേ. അപ്പോൾ ഞാനിത് കൊണ്ടാണ് ഇത് അരിക്കണത്. എന്തോരം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അന്ന് എനിക്കൊരു ചെറിയ നെറ്റ് കിട്ടിയായിരുന്നു, ഇപ്പോൾ അത് നോക്കിയിട്ട് കാണുന്നില്ല. ആ നെറ്റ് ഞാനൊരു ഇതുമ്പോൾ വെച്ച് കെട്ടിയിട്ടാണ് ചെയ്തത്. അതിപ്പോൾ എന്തോ മഴയത്ത് പോയ എന്താണെന്ന് എനിക്കൊരു പിടുത്തില്ല, സംഭവം കാണാനില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. നിങ്ങളുടെ അടുത്ത് നല്ല എന്താ പറയുക, നല്ല നെറ്റ് ഉണ്ടാവുമല്ലോ, വലയില്ലേ, വല, മറ്റേ കടലിലൊക്കെ പോണ ടൈപ്പ് വല, മീൻ പിടിക്കണൊക്കെ പോലത്തെ വലയൊക്കെ കിട്ടണമെങ്കിൽ അതൊരു 4 ഇതുമല്ലി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഇത്, ആ മണ്ണരിക്കണ പോലത്തെ അരിപ്പ് ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഒരു അരിപ്പ് കിട്ടും. ചെറുത് മണ്ണരിക്കണത് ഭയങ്കര വലുതായിരിക്കും, ഇത്രയും മതി. അത് നമുക്ക് ഇങ്ങനെ 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 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല എന്താ പറയുക, നല്ല പൊടി പൊടി പോലത്തെ ഇത് കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ വേസ്റ്റ് ഒന്നും നമ്മൾ ഇടാൻ പാടില്ല. ഇതൊക്കെ വേണമെങ്കിൽ വലിയ ചെടികൾക്ക് എന്തെങ്കിലും ഇടാം, മാവിൻ്റെ കടക്കലോ വാഴ കടക്കലോ ഒക്കെ ഇടാം. ചെടികൾക്ക്, നമ്മുടെ പൂവൊക്കെ ഉണ്ടാവുന്ന ചെടികൾക്കും പച്ചക്കറിക്കൊന്നും ഇതിടേണ്ട ആവശ്യമില്ല കേട്ടോ. മുട്ടത്തോടൊക്കെ ഇനിയും ഇതാവാനുണ്ട്. മുട്ടത്തോടൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒറ്റ ഇടലാണ് അതിനകത്തേക്ക്, നേരം ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ഒറ്റ ഇടല അങ്ങോട്ട് ഇടും. അത് നമുക്ക് അരിച്ച് കണ്ട അല്ലേ, ഇത് ഇനിയും വരൂട്ട് ഇതിനകത്ത് നിന്ന് ഇനിയും നമുക്ക് വേസ്റ്റ് കിട്ടും അല്ലേ. ഇതൊക്കെ നമ്മൾക്ക് വലിയ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ മുളകും തൈയുടെ വലിയ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ചാക്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളുടെ ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് മാത്രമായിട്ട് പോട്ടി മിശ്രിതം നിറച്ചിട്ട് നമുക്ക് വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. മണ്ണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് മാത്രം മതി. അപ്പം ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് ഇന്ന് കുറച്ച് വിത്തുകളൊക്കെ നമുക്കൊന്ന് നടാം. അപ്പം ഇനി ഇത് എങ്ങനെ സൂക്ഷിച്ചു വെക്കുമെന്ന്, ഇതെല്ലാം അരിച്ചതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാനിതൊന്ന് അരിക്കട്ടെ. ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ 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 കാണിക്കണമെന്ന് എനിക്ക് അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നെ. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം വേഗം കഴിയുന്നുണ്ട്. പഴത്തിൻ്റെ ഞെട്ട് നോക്കിയേ, പഴത്തിൻ്റെ ഞെട്ട് നോക്കിയേ. കുറച്ച് ഒരു മാസം കൂടി ഇരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടി ഇരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഇതായാലെന്ന് തോന്നണ്ടാ. ഞാൻ പെട്ടെന്ന് എടുത്തതാണ്, അന്ന് എനിക്ക് ഇത്രയും ഇത് കിട്ടിയില്ല, വേസ്റ്റ് കുറവായിരുന്നു. ഇതിപ്പോൾ പിന്നെ രണ്ടാമത് കിട്ടപ്പോൾ ധൃതിക്കൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം. മുട്ടത്തോടൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചൊന്നും കൊടുത്തില്ല, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നല്ലോണം പൊടിച്ചൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം നല്ല കൂടുതൽ വളം കിട്ടും. ഇതും വളം തന്നെ ഉണ്ടാ, ഇതും വളമില്ലാന്ന് വിചാരിക്കരുത്. ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ കടക്കലിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേരൊക്കെ വരാനായിട്ട് നല്ല ഒരു ഇതാണ്, അല്ല വേര് പിടിപ്പിക്കാനൊക്കെ പറ്റുന്നൊരു സംഭവമാണ്. ഈ കടലാസ് ഓർമ്മയുണ്ടാ, നമ്മളന്ന് അതിൻ്റെ അടിയിൽ ഇട്ടത്, അതിൻ്റെ അടിയിൽ കയറാണ് കണ്ട, കയറ് മാത്രമേ പാകിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു കടലാസ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യണത്. കടലാസിൻ്റെ അകത്തുണ്ട്, ഇതൊക്കെ ഒന്ന് കുടഞ്ഞ് നന്നായിട്ട് എടുക്കണം. നമ്മളന്ന് ഞണ്ടിൻ്റെ കാല് ഇതിനകത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഇത് മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നും കാണില്ല. അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഇത്, ആ ഓ ഇതെന്ത് സോഫ്റ്റാണ് നോക്കി, ആ ഇത്, ആ ഇതപ്പോൾ പൊട്ടാണ്ട് കിടന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കണ്ടത്. ഇത് ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ചു വരും, പക്ഷെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഞണ്ടിൻ്റെ സംഭവം കിടന്നാണെന്ന് ഞാൻ ഇപ്പോഴാണ് ഓർക്കണത്. ഒരു മണവും ഇല്ല, ഒരു തരത്തിലുള്ള മണവും ഇല്ല. നമുക്ക് ഒരു പാത്രത്തിൽ നിന്ന് മാത്രം നമുക്ക് ഇത്രയും വളം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും വളം തന്നെയാണ്, ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കുന്നത് ചെടിക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ അതും ഇതൊക്കെ പൊന്തിക്കിടക്കാണ്ടിരിക്കാനാണ്. പച്ചക്കറിക്ക് ഇടാം കേട്ടോ, അത് ഞാനിത് ചെടിക്ക് ഞാനിതാണ് ഇടുന്നത്. പിന്നെ നമുക്ക് വിത്തൊക്കെ മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേസ്റ്റും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ചെടുത്തത് കേട്ടോ. അരിച്ചെടുക്കുക, ആദ്യം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതിനകത്ത് മറ്റേ മുയ്യാക്കോലിൻ്റെ ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കളഞ്ഞാൽ മതി. ഇങ്ങനെ പച്ചക്കറിയുടെ ചില സാധനങ്ങളുണ്ടാവും, പിന്നെ മുട്ടത്തോട്,
പിന്നെ ഇതണ്ട, ഞാൻ അങ്ങനെ തന്നെ പഴത്തിൻ്റെ ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആവശ്യമില്ല, ഇതുവരെ ഇട്ടിട്ട് അതുവരെ നമ്മൾക്ക് വളമായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കുറച്ച് നാര് മാത്രം ബാലൻസ് ഉള്ളൂ. അപ്പം നമുക്കിത് മാറ്റിയെടുത്ത് വെക്കണം. നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഉപയോഗിക്കാം, അല്ല നമ്മൾ വളമായിട്ട് നമുക്ക് കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസയും കിട്ടും കേട്ടോ. അങ്ങനെ വളമായിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഒഴിഞ്ഞ ചട്ടി കേട്ടാ, ഇതിനകത്തേക്ക് ഇതേപോലെ തന്നെ ഒരു പത്രം ഇട്ട് കൊടുത്ത് നമുക്ക് നാളെ തുടങ്ങി ഇതിനകത്തേക്ക് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇടയിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ട്, പേര് ഞാൻ മറന്നുപോയ സാധനത്തിൻ്റെ, അതിനോട് എഴുതി കാണിക്കാട്ടാ. അതും ഇട്ട് കൊടുത്ത് വളവും ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. അപ്പം അതിക്ക് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ വളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് അരിച്ചിങ്ങോട്ട് എടുക്കുക, അല്ല വളം ആവശ്യമില്ല അവിടെ തന്നെ ഇരുന്ന് ഒന്നും കൂടി അതൊന്നും നല്ലോണം പൊടിയിട്ട് ശേഷം അവിടെ ഇരുന്ന് പൊടിഞ്ഞോളും. അപ്പം നമുക്ക് നാളെ തുടങ്ങി ഇതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിത് അവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. നമ്മുടെ 5 കിലോത്തിൻ്റെ ചാക്കിൽ നമുക്ക് പകുതി കിട്ടിയിട്ടുണ്ട്. 5 കിലോ ഒന്നും ഇല്ല കേട്ടോ, 1.5 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ ചാക്കിൽ നമുക്ക് പകുതി കിട്ടിയിട്ടുണ്ട് അരിച്ചാക്കാനുള്ള, അതിനകത്ത് 5 കിലോത്തിൻ്റെ അരിച്ചാക്കണം. അപ്പം അതിനകത്ത് നമുക്ക് പകുതിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് പോട്രയിൽ നിറക്കാം. ഞാൻ മനയിൽ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് 2-3 ചെടികളൊന്നും വളർത്തിക്കാം. നമുക്ക് പോട്രയിൽ കൈയുണ്ട് തന്നെ നിറക്കാം കേട്ടോ, വേറെ ഒരു സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് കൈ കൊണ്ട് നടക്കാം. നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. എത്ര വെള്ളം പിടിക്കാനായിട്ട് ഇത്തിരി സമയം പിടിക്കും. വെള്ളം പിടിക്കാൻ ഇത്തിരി സമയം പിടിക്കും. അടിയിലോട്ട് ഇറങ്ങാൻ നിൽക്കാം. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഈ വളം വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് സമയം പിടിക്കും വെള്ളം പിടിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു സമയം. അത് തന്നെ നമ്മുടെ സമയങ്ങളാണ് ഒരു സംഭവം. മണ്ണിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ മണ്ണിൻ്റെ കൂടെ ചേർക്കാണ്ട് തന്നെ ഇത് മാത്രം ഇട്ടിട്ട് എനിക്ക് നന്നായിട്ട് വിത്ത് മുളച്ച് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ട് കാണിക്കാം. ഇത് മുളകും കുരു ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടാണ്. ഇതേ ഈ മുളകില്ലേ, ഈ മുളകിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഡ്യൂ ഡ്രോപ്സ് പോലിരിക്കണ മുളക്, ഈ മുളകിൻ്റെ കുരുവാണ്. ഇത് ചെറുതക്കാളി, ഇത് ഞാൻ ഇതേപോലെ തന്നെ തക്കാളി എടുത്ത് വെച്ചിട്ട് തക്കാളി ഉണങ്ങിപ്പോയി ഉണ്ട്, അതിൻ്റെ കുരു എടുത്ത് രാവിലെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ടതാണ്. നമുക്ക് ഇത് രണ്ടും ഇതിനകത്തേക്ക് ഒന്ന് പാകി. ഇനിയിപ്പോൾ മുളപ്പിക്കണതിൻ്റെ വീഡിയോ ഞാൻ വേറെ എണ്ണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ, മുളച്ചതിൻ്റെ വീഡിയോ. നമുക്ക് ഇതിനകത്ത് നട്ട് പിടിപ്പിക്കാം. ഏതായാലും ഒരു കൊമ്പ് ഒരു എന്തെങ്കിലും ഒരു സഹായം വേണം, എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്ന് ഇടണമല്ലോ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് തക്കാളി. ഇനി നമുക്ക് തക്കാളിക്കുരുവാണ് കേട്ടോ, അതെല്ലാത്തിലും നട്ട് തക്കാളിക്കുരു എടുക്കാൻ അതിലും വലിയ പണിയാണ്. തക്കാളിക്കുരു കുരുവൊക്കെ നട്ട് ഇനി എല്ലാവരും മൂടട്ടെ കേട്ടോ. ചെറിയ രീതിയിൽ മൂടിയാൽ മതി കേട്ടോ, നേരെ ഹാർഡായിട്ടൊന്നും മൂടണ്ടൊക്കെ ആവറ്റില്ല. ഇത്തിന് ഇങ്ങോട്ട് പുറത്തേക്ക് പോരണമല്ല. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം കൂടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം ഇപ്പം തന്നെ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. ഇനി നമുക്കിതൊരു തണലുള്ള പ്രദേശത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ച് ഈ വേസ്റ്റ് വലിയ ചെടികൾക്ക് വലിയ മരങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട ഇടട്ട് ഇളക്കേണ്ടത്, സൈഡാണ് ഇളക്കേണ്ടത്. കട കുത്തി ഇളക്കരുത്, ഞാൻ പറഞ്ഞതും പറഞ്ഞ് ഇത് ഇങ്ങനെ അരികി ചേർന്ന് ഇട്ട് കൊടുക്കണം. അതതിൻ്റെ കടലാസങ്ങൾ. എൻ്റെ ഈ മണ്ണിൻ്റെ ഇത് ഇതിൻ്റെ മുകളിലേക്ക് കട ചേർത്ത് വളം ഒരിക്കലും ഇടരുത് എന്നുള്ളതാണ്. ഇത്തിരി അകത്തിയാണ് ഇട്ട് കൊടുക്കാനായിട്ട്.
ഇനി ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റി നട്ടതാണ് കേട്ടോ, ചെറിയൊരു തൈ കിട്ടിയത് ഞാൻ മാറ്റി നട്ടതാണ്. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. നമ്മുടെ വലിയ ചെടി കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരുവിധമായി. അപ്പം അതിൻ്റെ രണ്ടു തൈ എനിക്ക് കിട്ടി. ഇവിടെ താഴെ തന്നെ വീണൊക്കെ മുളക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യണത് ഇതിനകത്ത് ആകനെ ബഹളമാണ്. എന്നാലും നമ്മളൊന്ന് കടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. സ്ഥലമില്ല ഇവിടെ ഇളക്കാനായിട്ട്. ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മളുടെ പൊടി, ഈ പൊടി സൈഡിൽ കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഒരു കൈയിലും കൂടി ഇട്ട് കൊടുക്കാം. അല്ല, ഒരു കൈയിലല്ല, ഒരു കൈപ്പിടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിനി മണ്ണൊന്നും വെച്ച് മൂടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതപ്പം ഓണത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ചെടി എന്തോരം ഭംഗിയായി തന്നെ ഓണത്തിന് കാണിച്ചു തരാം. നമുക്ക് പേരക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു വാസനുള്ള ടീം മുല്ലപ്പൂവിന്, മറ്റേ ഇവിടുത്തെ തമിഴ്നാട്ടിലെ മുല്ലപ്പൂവാണത്. നമ്മുടെ ഇവിടുത്തെ മുല്ലപ്പൂ അല്ല, തിച്ചല്ല, വേറെ ഒരു കുറച്ച് മണമുള്ളൂ. നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കിട്ടൂലേ, ഇങ്ങനെ കുറച്ച് മണമുള്ളൊരു മുല്ലപ്പൂ. ഞാൻ അങ്ങനത്തെ മുല്ലപ്പൂ വാങ്ങിക്കുള്ളൂ. ഭയങ്കര മണമാണ്, എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. അപ്പം നമ്മൾക്ക് കാര്യം പറയാം, കൊച്ചു നിർത്തല്ലേ വെച്ച്. അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്താക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? അപ്പം ഇതേപോലെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. കൃഷിയൊക്കെ ഉണ്ടാവും അല്ലേ, പാചകം ഉണ്ടാവും, വാചകം ഉണ്ടാവും, ഗാർഡനിങ് ഉണ്ടാവും, തമാശ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെ, അപ്പൊ ഇനി ഇതേപോലെ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈ ബൈ ഷൈമ.